അങ്ങനെ വയനാട്ടിൽ അത്യാവശ്യം ചുരം കയറി തുടങ്ങി. ഇത് നമ്മളെ ബിജോ ഏട്ടൻ, അതേപോലെ തന്നെ വിനീഷ്. നമ്മളെ നാട്ടുകാർക്ക് അറിയും, പുറത്തുള്ള ആളുകൾക്ക് അത്യാവശ്യം അറിയില്ല. അപ്പോ എന്റെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോ നമ്മള് അങ്ങനെ വയനാട്ടിലേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. ഒരു പുതിയ യാത്രയിലേക്ക് കടക്കുന്നതാണ്. വന്ന് നാട്ടിൽ വന്നിട്ട് നമ്മളങ്ങനെ വയനാട് കാണാണ്ട് പോയാൽ ശരിയാവില്ല. അങ്ങനെ വയനാട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇവിടുന്ന് തന്നെ തുടങ്ങിയത്. നമ്മൾ ബോയ്സ് ടൗൺ എത്തുന്ന രീതിയിൽ, അതായത് നമ്മളെ എന്തിനാ സ്ഥലത്തിന്റെ പേര് ചോട്ടാ? 29 അല്ല, നമ്മളിപ്പോ പോന്ന വഴി എന്ന് പറയുമ്പോൾ പാൽച്ചുരം വഴിയുള്ള റോഡ് കുറച്ച് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ വണ്ടി അടി തട്ടുന്ന ഒരു അവസ്ഥയാണ്. അതൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വെള്ളൂന്നി വഴി പുതിയൊരു റോഡ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ പുതിയ റോഡ് ശ്രമമല്ല, അത് ഓൾറെഡി ഉള്ള റോഡാണ്. ആ റോഡ് നമ്മളൊന്ന് എന്താ പറയാ, അറിയാത്ത ആളുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ആ വഴിക്കൊന്ന് പോവുകയാണ്. നമ്മളങ്ങനെ ഒരു ചെറിയൊരു വിസിറ്റിന് ഒരാളെ കാണാനും കൂടി വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് അങ്ങ് കടക്കാം. കേളകം വഴി കയറി, കേളകത്ത് നിന്ന് വലത്തോട്ടേക്ക് കയറി, അതുപോലെ ഡയറക്റ്റ് 29 മൈല്, ആ മൈലിൽ എത്തുന്ന ഒരു റോഡാണിത്. 29 മൈൽ എന്ന് പറയുന്ന രീതി പണ്ട് ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച ഒരു രീതിയാണ്. കേളകം ടൗണിൽ നിന്ന് വലത്തോട്ടല്ലേ നമ്മൾ കയറിയ, വലത്തോട്ട് കയറിയിട്ട് പോകുന്ന എക്സ്ട്രാ ഒരു വഴിയാണ്. കേളകത്ത് നിന്ന് നമ്മള് ഡയറക്റ്റ് ഇവിടത്തേക്ക് പോകാൻ പാടില്ല, അതായത് നമ്മളെ പാൽച്ചുര റൂട്ടിലേക്ക് പോവാതെ ഇങ്ങോട്ട് കയറാം. പക്ഷെ ചെറിയൊരു റോഡാണ്, കുറച്ച് ദൂരം കുറച്ച് റോഡ് കംപ്ലൈന്റ് ഉണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആള് എത്രത്തോളം ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ പറയാം. നമ്മളെന്നാൽ യാത്ര ചെയ്യട്ടെ. വികസിതമായ മെക്കാടൻ ടാറിലൂടെ പോകുന്നതിന് അത്ര ഗുണ ഒരു സൗകര്യമോ സുഖമൊന്നും കിട്ടില്ല. പക്ഷേ നമുക്ക് പുതിയൊരു റൂട്ട്, അതേപോലെ തന്നെ നല്ല കാഴ്ചകൾ ഉണ്ട് എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. നല്ല കയറ്റങ്ങളൊക്കെ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കയറ്റം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നോക്കട്ടെ എന്താണ് ആവുക എന്നുള്ളത്. ഇവിടെ ഒരു ഏതാണ്ട് ഒരു ജംഗ്ഷൻ എത്തുന്നുണ്ട്. ആ ജംഗ്ഷൻ എത്തിയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. 29 ഇങ്ങോട്ടല്ലേ പോവുക? നല്ല വഴി കേട്ടാ, പുതിയൊരു റോഡ് കണ്ടാല് നോക്കുന്നില്ല. അതെ, നല്ല നല്ല വഴി, നല്ല കാഴ്ചയും ഉണ്ട്. എന്റെ ചെവി അടയാൻ തുടങ്ങി എനിക്ക്. അത് എകരക്കേരുന്നെ ചെവി അടയല്ലേ, അങ്ങനെയുണ്ട് എനിക്ക്. അത് വേറെ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വന്നത് ഞാൻ പറഞ്ഞില്ല, മറ്റേ എല്ലാവർക്കും വരും. പിന്നെ പ്രഷർ തന്നെ കിണ്ണം കാച്ചി കയറ്റാ, തിരക്കൂല്ല. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് മൊത്തം വരുന്നത്, കാണുന്നുണ്ടാവുമല്ലോ. ഇത് നമ്മള് പുതിയൊരു റൂട്ട് കണ്ടെത്തിയിട്ട് നോക്കുമ്പോ നല്ല അടിപൊളി റൂട്ട്, നമ്മള് പ്രതീക്ഷിച്ചതിലും സൂപ്പർ അല്ലേ. എന്തോ ഇത് നമ്മള് തേനീച്ചക്കൂട്, തേനീച്ചക്കൂട് കൃഷി, അതായത് തേനീച്ചേന്റെ വളർത്ത് കേന്ദ്രമാണ്. അങ്ങനെ അതിക്രമിച്ചൊന്നും കയറാൻ കഴിയില്ല, ആരെങ്കിലും വല്ല അക്രമം എന്ന് വെച്ചിട്ട് കയ്യല്ല. ഇതാണ് എടാ വണ്ടി. അപ്പോ ഇത് തേനീച്ചേന്റെ വളർത്തല് പരിപാടിയാണ്. കുറച്ച് ചെറിയ റോഡാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേഗം എത്താൻ പറ്റും. പിന്നെ വലിയ റോഡ് കംപ്ലൈന്റ്സ് ഒന്നും കാണുന്നില്ല, ചെറിയ റോഡാണ് ഇത്. അല്ല ഇത് അങ്ങോട്ട് പോലെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടും. ആ അല്ല വയ്യല്ല, നമ്മളെ വണ്ടി ഓടിക്കുന്ന ആൾ വളരെ എന്താ പറയാ, ഗൗരവപൂർവമാണ് വണ്ടി ഓടിക്കുന്നത്. ഇദ്ദേഹത്തിന് സ്പൾബറിന്റെ ഒരു ശന്തു ജോർജ് കുളങ്ങനെ പറഞ്ഞ സ്പൾബറിന്റെ ഒരു ഭാവം ഉണ്ടോ എന്നൊരു സംശയം. അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോകുമ്പോ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാല് അത്യാവശ്യം പരിചയമില്ലാത്ത ആള് വരുമ്പോൾ ഒന്ന് ചോദിച്ചു ചോദിച്ചിട്ട് വരണം. കാരണം നമ്മള് വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള വഴിയല്ല, വഴി സുഖകരമായ വഴിയാണ്. പക്ഷെ എന്താ പറയാ, നമ്മള് കുറച്ച് വളവും തിരിവും ഒക്കെ ആയിട്ട്
പെട്ടെന്ന് വഴി തെറ്റിപ്പോവാനുള്ള സാധ്യത കുറേയുണ്ട്. അതുകൊണ്ട് ചോദിച്ചു ചോദിച്ചിട്ട് വരിക. മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ചു ചോദിച്ചു പോവാ. ഈലേക്ക് ലോഡ് വണ്ടി ഒന്നും പോവാൻ സാധ്യതയില്ല കേട്ടോ. നമ്മളിപ്പോ ഏതാണ്ട് ഏലപ്പീടിക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. എടാ മാനന്തവാടി അങ്ങോട്ട്, ഇതാ ബോർഡ് ഉണ്ട്, കേളകം അങ്ങോട്ട്, മാനന്തവാടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് പോട്ടെ. അല്ല ഏതാ ആടെ ബോർഡ് വെച്ചിട്ടതാ ചില്ലേ. ആ പോട്ടെ, അങ്ങനെ എടുക്കണ്ട, അങ്ങനത്തെ കൊയ്യൊന്നും അത് കണക്കായിട്ട് ഇരിക്കും. ജമ്പോ ഫസ്റ്റ് തന്നെ വെച്ചോളെ, ഫസ്റ്റ് തന്നെ ഇട്ട് കൂടെ. ഭയങ്കര ഇറക്കാന്ന് ഡ്രൈവർമാർ ശ്രദ്ധിക്കുവാടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇറക്കോ ആ അതന്നെ. ഇത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ ഉള്ള ആളുകൾക്ക് ഏലം പീടിക മലയാമ്പടി റോഡ് നവീകരണം എന്നല്ല എഴുതിയില്ല. അപ്പൊ ഇത് കണക്കാം. നമ്മളിങ് എത്തി ഏതാണ്ട് മലയിലെത്തി മലമുകളില് ഉള്ള ആ ഒരു ചെവിയൽ അടയെന്ന് തുടങ്ങി. നിനക്ക് അടഞ്ഞി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോട മഞ്ഞ് കണ്ടു തുടങ്ങി. കോട ഇനി നമുക്ക് എ സി ഓഫ് ആയിക്കൂടെ. കുറച്ച് കുത്തി കയറല്ലേ ഇത് പച്ചയറോ പറ്റില്ല. സ്ഥിര എടുക്കുന്ന ആളാ അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ സ്ഥിര അല്ലാത്ത ഇപ്പൊ നമ്മള് പോയി നമുക്ക് ടെൻഷനാകും. കാരണം നമുക്കിടെ നിർത്തിയാലോ ഒന്ന് വളവ് കേട്ടെ. വളവ് കഴിഞ്ഞിട്ട് നിർത്താം. അത് ശരി, വളവിന് നിർത്തിയിട്ട് കാണുന്നില്ല. വേണ്ട, നീ ഓടിക്ക, നീ ഓടിക്ക, നീ ഓടിക്ക. കന്നുകാലി കർഷകന്മാരെ കാണാൻ തുടങ്ങി. അതെ, റോഡ് അത്ര നല്ലയല്ല. വേടാ മോനെ, അന്നാടാ റോഡ് നോക്കണേ. ഇത് അധികം സ്പീഡാക്കണ്ട, എന്നുവെച്ചാല് വെറുതെ വീലി ചെയ്യ വണ്ടി. യാത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ, അതായത് കോടമഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ചകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതൊരു മനസ്സിനൊരു സുഖം തന്നെയാണ്. വയനാടിന്റെ വശ്യഭംഗി വിളിച്ചോതുന്ന പുതിയൊരു സ്ഥലത്തെത്തിയതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആ ഒരു വശ്യത കാണും. വണ്ടി ഒരിക്കലും ഇതാക്കരുത്. കാണാത്ത രീതിയില്ല കോട അല്ലേ. സ്ഥലമുണ്ട്. ലൈറ്റ്, തണുപ്പ്, നമ്മള് വന്നിട്ടില്ലേ നഷ്ടമായി പോവായിരുന്നു. അങ്ങനെ അടിപൊളി സ്ഥലം ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മളെ വന്ന വണ്ടി. ഇത് നമ്മളെ ഇത് ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇനി അങ്ങോട്ടും ഗംഭീരമായ കുറേ കാഴ്ചകളാണ്. ഇതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഈ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് വർക്കുകൾ കാണാനുണ്ട്. അതേപോലെ വളരെ കുറേ കാഴ്ചകളുണ്ട്. ഇന്നത്തെ വീഡിയോകൾക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.